ഈ കോവിഡ് കാലത്ത് ആവശ്യത്തിന് കുടിവെള്ളം പോലും കിട്ടാനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തെ നേരിടുന്ന മനുഷ്യരും രാജ്യത്ത് നിരവധിയാണ്. രാജ്യതലസ്ഥാനത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ അവസ്ഥ നമുക്ക് കാണാം. ഈ കൊറോണ കാലത്ത് എല്ലാ സാമൂഹ്യ അകലം സംബന്ധിച്ച നിർദ്ദേശങ്ങളും വെള്ളമെന്ന പൊതു ആവശ്യത്തിന് മുന്നിൽ വഴിമാറുന്ന കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇത് മറ്റെങ്ങുനിന്നുമല്ല, രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ മയൂർ വിഹാറിൽ നിന്നുള്ള ചില്ലാ ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരു കുടം വെള്ളം സ്വന്തമാക്കാനുള്ള പോരാട്ടമാണിത്. ഇത് കിട്ടിയിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാൻ, കുടിക്കാൻ. കേവലം ഇന്നത്തെ മാത്രം അവസ്ഥയല്ലിത്. ഇവർക്ക് വെള്ളത്തിനായുള്ള ഈ കാത്തുനിൽപ്പ് ജീവിതചര്യയായിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. മിക്കവാറും പേരും പുലർച്ചെ 4 മണിക്കും 5 മണിക്കും നിരത്തിലെത്തിയതാണ്. ഡൽഹിയിലെ കുടിവെള്ള ലഭ്യതയെക്കുറിച്ചും സൗജന്യമായി കുടിവെള്ളം നിരന്തരം ലഭ്യമാക്കുന്ന സർക്കാരിനെ കുറിച്ചും മാത്രം കേട്ടവരോട് ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ. കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വേണ്ടി ഒരു കുടുംബത്തിന് ഒരു പാത്രം വെള്ളമാണ് ലഭിക്കുക. ഏറെ പണിപ്പെട്ടാൽ ചിലപ്പോൾ 2 പാത്രത്തിൽ നൽകും, അതിലപ്പുറത്തേക്കില്ല. പലപ്പോഴും ഇങ്ങനെ വെള്ളത്തിനായുള്ള കാത്തുനിൽപ്പ് അനന്തമായി നീളുകയും ചെയ്യും. മിക്കപ്പോഴും മണിക്കൂറുകളാണ് ഇങ്ങനെ നിൽക്കേണ്ടി വരിക. ഇതിലെല്ലാം പുറമെ വെള്ളവുമായി ഈ ടാങ്കർ വരാത്ത ദിവസങ്ങളും ഇവർക്ക് പരിചിതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മഹാനഗരത്തിലെ ഭൂരിപക്ഷം സാധാരണ ജനങ്ങളുടെയും ജീവിതം വെള്ളം തേടിയുള്ള യാത്രയും വെള്ളം തേടിയുള്ള കാത്തിരിപ്പും വെള്ളം സംഭരിക്കാനുള്ള പോരാട്ടവുമാണിപ്പോൾ. കൊറോണ വ്യാപനം അതിതീവ്രമായ മേഖലയാണിവിടം. പക്ഷെ വെള്ളം കിട്ടാതായാലുള്ള അവസ്ഥ ഓർക്കുമ്പോൾ വീടുകളിൽ കഴിയാൻ ഇവർക്കാകുന്നില്ല. ഇപ്പോൾ വെള്ളത്തിനായുള്ള ഈ പ്രതിദിന പോരാട്ടം ഈ സാധാരണ മനുഷ്യർക്ക് ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. ഈ ഒരു ബോട്ടിലിൽ ലഭിക്കുന്ന വെള്ളത്തിൽ ഒതുക്കണം ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ എല്ലാ ആവശ്യങ്ങളും. അതാണ് ഏറ്റവും കഠിനമായ യാഥാർത്ഥ്യം. ക്യാമറമാൻ ആശിഷ് മിട്ടുവിനൊപ്പം ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24.